വടകരയിൽ ഇന്ന് 289 പേർക്ക് ആന്റിജൻ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 24 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നു. ആന്റിജൻ പരിശോധനയാണ് നടന്നത്. ഇതിൽ ആരോഗ്യ വിഭാഗത്തിനും ഒപ്പം തന്നെ RRT വോളണ്ടിയേഴ്സിനും ഒക്കെയായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. ഇതിൽ ആരോഗ്യ വിഭാഗത്തിലുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ഇതിൽ 20 പേർ വടകര നഗരസഭയ്ക്ക് ഉള്ളിലുള്ളവരും 4 പേർ നഗരസഭയ്ക്ക് പുറത്തുള്ളവരുമാണ്. അതായത് നേരത്തെ രോഗം സ്ഥിരീകരിച്ച പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിനും ഒക്കെയായിട്ടാണ് ഇന്ന് പരിശോധന നടന്നത്. ഇതിലാണ് 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 20 പേർ വടകര നഗരസഭയ്ക്ക് ഉള്ളിലുള്ളവരായതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ക്വാറന്റൈനിലാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നഗരസഭാ പരിധിയിൽപ്പെട്ട ആളുകളെല്ലാം, അതായത് നഗരസഭാ പരിധിയിലെ ഹെൽത്ത് വിഭാഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ ക്വാറന്റൈനിലായിരുന്നു. ഇത് പ്രതിരോധ പ്രവർത്തനത്തിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് വടകര ടൗൺ ഹാളിലാണ് ഈ 289 പേരുടെയും ആന്റിജൻ പരിശോധന നടന്നത്. ഇതിൽ രോഗം സ്ഥിരീകരിച്ച 24 പേരെയും വിവിധ FLTC-കളിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. നഗരസഭയും ആരോഗ്യവകുപ്പും എല്ലാം തന്നെ ശക്തമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ചില പരിമിതികൾ ഉണ്ട് എന്നാണ് ഈ ഒരു സമയത്ത്, അതായത് അവർക്കടക്കം രോഗ വ്യാപന സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയും RRT വോളണ്ടിയേഴ്സും എല്ലാം തന്നെ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളും അത്രയും ജാഗരൂകരായിരിക്കണം, അല്ലെങ്കിൽ ജാഗ്രത കൈവിടരുത് എന്നാണ് ആരോഗ്യ വിഭാഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. ഒപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വടകര നഗരസഭയിലെ വ്യാപാരികൾ ഇന്ന് യാചനാ സമരം നടത്തുകയുണ്ടായി. മാസങ്ങളായി വടകരയിലെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിട്ട് ഇതിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ ചില ഏരിയകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലെ കടകളും മറ്റും തുറക്കാൻ പറ്റാത്തത് വ്യാപാരികൾക്കും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ കോവിഡ് വ്യാപനം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വടകരയിലെ കടകൾ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ ഇവിടെ ജില്ലാ കലക്ടർ പയങ്കാവ് സന്ദർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ 40 വാർഡ് കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ RRT കൂടിയിട്ട് കൂടുതൽ കേസ് ചെയ്യാൻ നിർദ്ദേശിച്ച ഭാഗമായിട്ട് ഏകദേശം 300 ആൾക്കാരാണ് വടകരയിൽ ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്, ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ ഏരിയയിൽ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്ത ഏരിയയിലൊക്കെ വാർഡുകൾ ക്ലസ്റ്റർ കണ്ടെയ്ൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ അത് മുന്നോട്ട് ക്ലസ്റ്റർ കണ്ടെയ്ൻമെൻറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കേസ് വ്യാപിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോസിറ്റീവ് കണ്ടെയ്ൻമെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് മാക്സിമം ജനങ്ങളെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് കൂട്ടമായിട്ട് അത് സംയുക്ത പ്രതിരോധിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്